ഉത്തർപ്രദേശിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒറ്റ കലാപം പോലും നടന്നിട്ടില്ലെന്നും പാവങ്ങൾക്ക് സൗജന്യമായി നാൽപ്പത്തിരണ്ട് ലക്ഷം വീട് വെച്ച് നൽകിയെന്നും പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ച് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും വിധം വളർച്ചയുടെ ഉയരങ്ങൾ യു പി കീഴടക്കി ബി ജെ പിക്ക് മുൻപ് യു പി ഭരിച്ചവർ പാവങ്ങളുടെ ചേരികളും മറ്റും ഇടിച്ചു നിരത്തി ഞങ്ങൾ സ്വന്തമായി ഒറ്റ ആഡംബര വീടും പണിതിട്ടില്ല മറിച്ച് പാവങ്ങൾക്ക് നാല്പത്തിരണ്ട് ലക്ഷം വീടാണ് പണിത് നൽകിയത് ലോകത്ത് ഈ നേട്ടം ഒരു സർക്കാരിനും അവകാശപ്പെടാനാവില്ല ക്രിമിനലുകളും ഗുണ്ടകളും അധോലോകവും മയക്കുമരുന്നുകാരും അഴിഞ്ഞാടിയ ഉത്തർപ്രദേശിനെയായിരുന്നു കയ്യിൽ കിട്ടിയത് ഇപ്പോൾ ക്രിമിനലുകളും ഗുണ്ടകളും ഇല്ലാത്ത നാടായി ക്രിമിനലുകളെ ഏത് വിധേനയും തുടച്ചു നീക്കും സ്ത്രീ പീഡനങ്ങൾക്ക് രാജ്യത്തെ ഏറ്റവും അധികം ശിക്ഷ ഉറപ്പാക്കുകയും ഇരകൾക്കുയർന്ന നഷ്ടപരിഹാരവും നൽകുന്ന ഇന്ത്യയിലെ ഒരേ സ്റ്റേറ്റും യു ആണ് ലൗജിഹാദ് നിയമം മൂലം നിരോധിച്ചു വിവാഹത്തിനു വേണ്ടി മതം മാറിയാൽ അഞ്ചു കൊല്ലം ബന്ധപ്പെട്ട എല്ലാവർക്കും ജയിൽവാസം ഉറപ്പാക്കി ഭീകരപ്രവർത്തനത്തിന്റെ മുനെ ഓടിച്ചു ചുരുക്കത്തിൽ ഏതൊരു ഇന്ത്യൻ സംസ്ഥാനത്തിനും യു പി കടന്നുപോയ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ മാതൃകയാണ് ഒരു കാലത്ത് യു പിയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞായിരുന്നു വിമർശനം ഇപ്പോൾ യു പി അഭിമാനത്തോടെ പറയുന്നു ഇങ്ങോട്ട് നോക്കൂ ഞങ്ങളെ കണ്ട് പഠിക്കൂ എന്ന് ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം വർദ്ധിച്ചുവെന്നും സുരക്ഷിതത്വ ബോധം വളർന്നുവെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിൽ മുന്നൂറ്റി അൻപത് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു ഉത്തർപ്രദേശിൽ ഒരു തൂത്തുവാറിലാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് തങ്ങളുടെ ഭരണത്തിൽ സംസ്ഥാനത്ത് മാറ്റം പ്രകടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാജ്വാദി പാർട്ടിയുടെ ഭരണകാലത്ത് സംസ്ഥാനത്ത് ക്രിമിനലുകളും മാഫിയകളും ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു അഴിമതിയുടെ കാലമായിരുന്നു അതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നാലര വർഷത്തെ ഭരണത്തിൽ ബിസിനസ് സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ രാജ്യത്ത് രണ്ടാം സ്ഥാനത്തെത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ്റി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളായിരുന്നു ബി ജെ പിക്ക് ലഭിച്ചത് സമാജ്വാദി പാർട്ടിയിലും സഖ്യകക്ഷികൾക്കും അൻപത്തിനാല് സീറ്റും ബി എസ് പിക്ക് പത്തൊൻപത് സീറ്റും മറ്റു പാർട്ടികൾക്ക് അഞ്ച് സീറ്റുകളുമാണ് ലഭിച്ചിരുന്നത് തികഞ്ഞ ഒരു ഹിന്ദു സന്യാസിയാണ് യോഗി ആദിത്യനാഥ് ഒരു ഹിന്ദു സന്യാസി യു പി ഭരിക്കാൻ കയറിയപ്പോൾ യു പിയിൽ മുസ്ലിങ്ങളെ തുടച്ചു നീക്കുമെന്നും കലാപമുണ്ടാകുമെന്നും വിധിയെഴുതിയവരൊക്കെ ഇപ്പോൾ മാളത്തിലൊളിച്ചു കേരളത്തിലടക്കം വർഗീയ ശക്തികൾ ജനങ്ങളെ ഭയപ്പെടുത്തി അന്നും ഇന്നും ഇല്ലാത്ത സംഘപരിവാർ ഭയം ആളുകളിൽ കുത്തി നിറയ്ക്കുകയാണ് വർഗീയവാദികളും ഭീകരഗ്രൂപ്പുകളും രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പത്തൊൻപതിനാണ് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ക്രിമിനലുകളെ ഒതുക്കുക കള്ളക്കടത്തുകാരുടെ അന്തകനാകുക എന്നീ കാര്യങ്ങളിൽ ആദ്യം യോഗി ആദിത്യനാഥ് വിജയിച്ചു പോലീസുമായി ഏറ്റുമുട്ടി അനേകം ക്രിമിനലുകൾ സ്പോട്ടിൽ തന്നെ ഇല്ലാതായി അക്രമവും കള്ളക്കടത്തും നടത്തുന്നവർക്ക് മരണം അല്ലെങ്കിൽ ജയിൽ എന്ന കടുത്ത നടപടി വന്നതോടെ തീവ്രവാദികളും കലാപകാരികളും ഇല്ലാതാവുകയായിരുന്നു ഉത്തരാഖണ്ഡിലെ ഗാർവാൾ സർവകലാശാലയിൽ നിന്നുമുള്ള ശാസ്ത്ര ബിരുദധാരിയായ യോഗി ആദിത്യനാഥ് തന്റെ ഇരുപത്തിയാറാം വയസ്സിലാണ് ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ എം പി എന്ന ഖ്യാതിയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി യോഗി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് തുടർച്ചയായി അഞ്ച് തവണ വിജയിച്ചു മോദിക്ക് ശേഷം ആര് ഇന്ത്യ ഭരിക്കും എന്ന ചോദ്യത്തിന് അമിത് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് എന്നതും ഉത്തരം വരികയാണ് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്